ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഓഫ് യു. നമ്മളിപ്പോ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 തീർത്തിട്ടുണ്ട്. ടീച്ചർ ഇന്നലെ പറഞ്ഞ മാതിരി നമുക്ക് ഇന്ന് ടെക്സ്റ്റ് എക്സസൈസ് ചെയ്യാം ചാപ്റ്റർ 1 ഓക്കെ. അതിനുമുമ്പ് ആ ചാപ്റ്റർ 2 ഒരു കുറച്ചൊരു ഭാഗം കെയറിംഗ് ഫോർ സ്പെഷ്യൽ പീപ്പിൾ എന്നൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക, എന്താണ് അതിനകത്ത് പഠിക്കാനുള്ളതെന്ന്. ഓക്കെ, എഴുതൊന്നും വേണ്ട, ടീച്ചർ പറയാം. നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക. നിങ്ങളുടെ ആ ചാപ്റ്റർ 2 കഴിഞ്ഞിട്ട് കെയറിംഗ് ഫോർ സ്പെഷ്യൽ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്. ഓക്കെ, കെയറിംഗ് ഫോർ സ്പെഷ്യൽ പീപ്പിൾ. സ്പെഷ്യൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് വരിക? നിങ്ങൾക്കറിയാം, നമ്മളുടെ വയസ്സായവര്, ഗ്രാൻഡ് പാരന്റ്സ് അല്ലെ. അവർക്ക് എന്താണ്, അവർക്ക് കുറച്ച് തന്നെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് കുറച്ചുള്ള ആൾക്കാരാണ് അല്ലെ. അതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ, അതായത് കുറച്ച് എന്താണ്, കുറച്ച് എന്താണ് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉള്ളവര്, ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുക്കണം. സ്പെഷ്യൽ കെയർ കൊടുക്കണം, സ്പെഷ്യൽ ലവ് കൊടുക്കണം. നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് ഒരു പ്രത്യേക കെയർ കൊടുക്കുക. ഓക്കെ, എന്തൊക്കെ ചെയ്യാം? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവരെ എന്താണ്, നോക്കിക്കേ, സ്ക്രീനിൽ നോക്കിക്കേ. യെസ്, ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ ആരൊക്കെയാണ് പറഞ്ഞത്? ഓൾഡ് ആയിട്ടുള്ള, വയസ്സായിട്ടുള്ള ആൾക്കാര്. അതുപോലെ എന്താ ടീച്ചർ പറഞ്ഞ, കുറച്ച് എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ, വൈകല്യം എന്ന് പറയുന്ന വേർഡ് ശരിയല്ല, അവർക്ക് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അവർ വേറെ പല കാര്യങ്ങളിലും വളരെയധികം മിടുക്കരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മളുടെ ഒരു ചെറിയ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് അല്ലെ. സോ എവ്രി പേഴ്സൺ, എല്ലാവർക്കും നമ്മൾക്ക് ലവും കെയർ ഒക്കെ വേണം. എന്നാലും ചില പ്രത്യേക ആൾക്കാരുണ്ട്, എന്താണ്, അവർക്ക് സ്പെഷ്യൽ കെയറും ലവും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, എൽഡർലി പീപ്പിൾ, ഗ്രാൻഡ് പാരന്റ്സ്. വയസ്സായ നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടാവും. സോ ഗ്രാൻഡ് പാരന്റ്സ് ആർ വെരി ഓൾഡ്, അവർക്ക് വയസ്സായവരാണ്. അവർക്ക് കുറച്ച് നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കുക, കണ്ണാടി കൊണ്ട് കൊടുക്കുക, വാക്കിംഗ് സ്റ്റിക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ പേപ്പർ, വെളിയിൽ പേപ്പർ വന്നിട്ടില്ലാതെടുത്ത് അവർക്ക് വായിക്കാൻ കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പുകളാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാന്ന്. അതുപോലെ അവർക്ക് മെഡിസിൻ ഒക്കെ ഉണ്ടാവും, വയസ്സായ ആൾക്കാരാകുമ്പോൾ അവർക്ക് മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. മെഡിസിൻ കഴിക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെ. വെള്ളമൊക്കെ എടുത്തു കൊടുക്കുക, മെഡിസിൻ എടുത്ത് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ വെള്ളം കൊടുക്കുക. പിന്നെ അവർ കഴിച്ചോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവരെ കറക്റ്റ് ടൈമിന് വിളിച്ചോണ്ട് വരിക അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ അവരെ കറക്റ്റ് ടൈമിൽ അവരെ ഡൈനിങ് ടേബിളിലേക്ക് വിളിച്ചോണ്ട് വരിക. പിന്നെ ന്യൂസ് പേപ്പറിന്റെ കാര്യം ടീച്ചർ പറഞ്ഞു അല്ലെ, അവർക്ക് വായിക്കാൻ എടുത്തു കൊടുക്കുക. പിന്നെ പറ്റുന്ന വിധത്തിൽ അവരുമായിട്ട്, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് കളിക്കുക അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്താണ്, അവർക്ക് ദേ ഫീൽ സ്പെഷ്യൽ അല്ലെ. വയസ്സായ ആൾക്കാരാണ്, അപ്പൊ അവർ വിചാരിക്കും എനിക്ക് ഇവര് നല്ല കെയർ തരുന്നുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ലവ് തരുന്നുണ്ട്. അപ്പൊ അവർക്ക് ദേ ഫീൽ വെരി ഹാപ്പി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുക. ഓക്കെ, അവരുമായിട്ട് സംസാരിക്കുക, അവരുടെ കൂടെ ഇരുന്ന് ടി വി കാണുക, അവർക്ക് അറ്റൻഷൻ കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യില്ലേ? നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇനി മുതൽ നല്ലോണം അവരെ, വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കുക. അതുപോലെ ടീച്ചർ പറഞ്ഞു, ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ അല്ലെ, ചിലർക്ക് വർത്തമാനം പറയാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റാത്തവര്, കാണാൻ പറ്റാത്തവര്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ എന്ന് നമ്മൾ പറയുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മൾ റോഡിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് നിങ്ങൾ എന്താ, നിങ്ങളുടെ പാരന്റ്സിനെയും കൂടെ കൂട്ടി അവരെ കൈപിടിച്ച് മറ്റേ സൈഡിൽ കൊണ്ടാക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ് ആരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുക. ചെറിയ പറ്റുന്ന വിധത്തിലുള്ള കളികൾ അവരുമായിട്ട് കളിക്കുക. പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരും, ഓണം വിഷു ഒക്കെ വരുമ്പോൾ അവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് പിക്നിക്കിന് പോവുക, ചെറിയ ഔട്ടിംഗ് ഒക്കെ പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹെൽപ്പ്, അവര് ദേ ഫീൽ എന്താണ് വെരി ഹാപ്പി. അവർക്ക് തോന്നും നമ്മളെ ഇവരൊക്കെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്താണ്, അവർക്ക് ഉള്ളിൽ നിന്ന് ദേ ഫീൽ വെരി ഹാപ്പി. അത്രേ ഉള്ളൂ, വേറെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഒരു ഹെൽപ്പ്. ഓക്കെ, സോ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ഓക്കെ, യെസ്. സോ ഇനി നമ്മൾ എന്താണ് ചാപ്റ്റർ നമ്പർ 1 എക്സസൈസ് ചെയ്യാം. പേജ് നമ്പർ 1. ഓക്കെ, എല്ലാ എന്താണ് ടെക്സ്റ്റ് ഉള്ളവരെല്ലാരും എടുക്കുക. യെസ്, പേജ് നമ്പർ 1. ചാപ്റ്റർ 1 എക്സസൈസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ.
choose the correct option to complete each sentence. There are dash bones in our body. Etra bones undu? Endana answer ariyavar, you can raise your hand. Etra bones undu? Amira Farah. Amira Farah evidana? Okay, Raisana. Teacher kaanunnu kore peri kai pokittu. Raisana, please tell me etrayana? 206. 206. 206 bones okay? Yes. Next. സംസാരിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യൂ കേട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. ദെൻ ബോൺസ് ആർ കവേർഡ് ബൈ ഡാഷ്. ഇസ് ഇറ്റ് സ്കിൻ ഓർ ഇസ് ഇറ്റ് മസിൽസ്? ബോൺസ് ആർ കവേർഡ് ബൈ ബാദുഷ. ഓക്കെ, ഞാനിപ്പം അൺമ്യൂട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ പറയും, ഞാൻ പേര് വിളിക്കുന്നവര് മാത്രമേ മൈക്ക് മ്യൂട്ട് ചെയ്യാവുള്ളൂ, വേറെ ആരും മൈക്ക് മ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞവര് ഇനി ഇനി അറ്റംപ്റ്റ് ചെയ്യട്ടെ, കാരണം ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾക്ക് ചാൻസ് കൊടുക്കണ്ടേ. യെസ് ബാദുഷ, ബോൺസ് ആർ കവേർഡ് ബൈ ഡാഷ്. മസിൽസ്? മസിൽസ്. ആ, ബോൺസ് ആർ കവേർഡ് ബൈ മസിൽസ്. യെസ് പറഞ്ഞു സംസാരിച്ചു കഴിയുക, ഉടനെ മൈക്ക് ഓഫ് ചെയ്യുക, വേറെ ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, ക്ലിയർ? യെസ് ബോൺസ് ആർ കവേർഡ് ബൈ മസിൽസ്. തേർഡ് ക്വസ്റ്റ്യൻ, ബോൺസ് ഗീവ് ഡാഷ് ആൻഡ് സപ്പോർട്ട് ടു ആർ ബോഡി. ബോൺസ് ഗീവ് സൈസ് ആണോ ഷേപ്പ് ആണോ? യെസ് ദേവനന്ദ്. നോ, ഞാൻ പറഞ്ഞു പേര് വിളിക്കുന്നവർ മാത്രമേ മൈക്ക് ഓൺ ചെയ്യാവുള്ളൂ. യെസ് ഓക്കെ, ബോൺസ് ഗീവ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് ടു ആർ ബോഡി. യെസ്, എല്ലാവർക്കും എഴുതിയല്ലോ. ആ, അടുത്തത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗുഡ് പോസ്ചർ. ഗുഡ് പോസ്ചർ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ? ഉണ്ടോ, കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഗുഡ് പോസ്ചർ. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഗുഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാം? പോസ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ വി മെയിൻറ്റെയിൻ അവർ പൊസിഷൻ. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബോഡിയെ പൊസിഷൻ ചെയ്യുന്നത്, അതിനെയാണ് പോസ്ചർ എന്ന് പറയുന്നത്. സോ ഒരു ഷോർട്ട് നോട്ട്, ഒരു രണ്ടോ മൂന്നോ ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഗുഡ് പോസ്ചർ. ആർക്കെങ്കിലും പറയാമോ? ആ, റിത മറിയം മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. റിത മറിയം, യെസ്, എന്താണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്? വൈൽ സിറ്റിംഗ്, സ്റ്റാൻഡിംഗ്, വാക്കിംഗ്, making our back bone should be mic off. You mic off ide, mic off ide, come mattullarku disturbance avile. Okay, while sitting, standing, walking, our back bone should be straight, face up, chest wide, and looks straight. ഓക്കെ ടീച്ചർ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു രണ്ട് ലൈൻ ആക്കിയതാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മളുടെ ബാക്ക് ബോൺ, നമ്മളുടെ നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിരിക്കണം. നിങ്ങൾ ഇരിക്കുമ്പോ ഇങ്ങനെ ഒടിഞ്ഞു വളഞ്ഞൊന്നും ഇരിക്കാതെ നടക്കുമ്പോഴും നല്ല നിവർന്ന് നടക്കണം, ഇരിക്കുമ്പോഴും നിവർന്ന് ഇരിക്കണം. പിന്നെ ഫേസ് അപ്പ്, മുഖം ഉയർത്തി പിടിക്കണം. ചെസ്റ്റ് വൈഡ്, നെഞ്ച് വിടർത്തി പിടിക്കണം, ഷോൾഡേഴ്സ് വിരിച്ചു വെക്കണം, പിന്നെ നേരെ നോക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഗുഡ് പോസ്ചറിന്റെ ലക്ഷണങ്ങൾ. ഓക്കെ, എല്ലാവരും എഴുതുന്ന തരക്കിലാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. ആരെങ്കിലും ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ എന്താണ് ടീച്ചർ പറയുന്നത്, അതിനുശേഷം എഴുതും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മയാണ് എഴുതേണ്ടത്. ഇപ്പൊ കുറെ പേര് ഞാൻ ധൃതി എഴുതുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എഴുതുന്നത് ധൃതിയാവുമ്പോ ടീച്ചർ ആൻസർ പറയുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുക? യെസ്, മാച്ച് ദ സെൻസ് ഓർ മാച്ച് ആർ ഓർഗൻ. സെൻസ് ഓർഗൻസിന്റെ പിക്ചർ ഉണ്ട്. എല്ലാരും ഒന്ന് മാച്ച് ചെയ്തേ. സിമ്പിൾ അല്ലേ, ഓരോരോ ഓർഗൻ എന്താണ് ചെയ്യുന്നത് ഒന്ന് വരച്ചു നോക്കിക്കേ. മാച്ച് ദ വേർഡ്സ് ഇൻ ദ ബോക്സ് ടു ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ റെക്കഗ്നൈസിംഗ് ഈച്ച് ഓഫ് ദം. ഒന്ന് വരച്ച തന്നെ ട്രൈ ചെയ്തേ, ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണ്ടേ. എല്ലാം ഞാൻ ആൻസർ പറഞ്ഞു തന്നെയാ. നോക്കിക്കേ, ഓരോരോ ഓർഗൻ നോക്കിക്കേ, ഓരോന്ന് എന്താണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഐസ്. ഐസ് കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക? Soft pillow, stringing garbage, noise, pink flower, sugar, music. ഐ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? അലീന നൗഷാദ് പറഞ്ഞേ. അലീന നൗഷാദ്, ആ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കാനായിട്ട്? ഐസ് ക്യാൻ സീ ദ പിങ്ക് ഫ്ലവർ. ആണോ, പിങ്ക് എന്നുള്ള ഫ്ലവർ കളർ കാണുന്നുണ്ടെങ്കിൽ ഐസ് ആണ് വേണ്ടതാണോ?
Yes. Next, Anjal Raj Barne. Tank. Tank kund and the chiyam bitta inate. Okay, adutha one. Hands. Kai kund and the chiyam bitta. Kai kund and the chiyam bitta. ഇതിലുള്ളതിന് ഏതാ ചെയ്യാൻ പറ്റാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചെവി എന്തിനാണ് മോന് അഞ്ചൽ രാജ് ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ ചെവി എന്തിനാണ് ഉപയോഗിക്കുന്നത് അഞ്ചൽ രാജ് ചെവി എന്തിനാണ് ഇയേഴ്സ് കേൾക്കാൻ ഇതിനകത്ത് ഏതാണ് കേൾക്കാൻ പറ്റുക ഒന്ന് നോക്കിക്കേ കേൾക്കാൻ പറ്റുന്ന എന്താണ് ഇവിടെ ഉള്ളത് വേഗം നോയ്സ് താഴെ ഒരു മ്യൂസിക്കും ഉണ്ട് അത് കേൾക്കാൻ പറ്റുമോ ആ ഇത് എന്താണിത് അഞ്ചൽ രാജ് കോൺസെൻട്രേറ്റ് ചെയ്യാത്തട്ടാണ് ഓക്കെ ചെവി ചെവി കൊണ്ട് നോയ്സ് കേൾക്കാൻ പറ്റും മ്യൂസിക് കേൾക്കാൻ പറ്റും ഓക്കെ അതെന്താണ് ഇത്ര ഈ മ്യൂസിക് എന്നുള്ളത് എന്താ വായിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അഞ്ചൽ രാജ് ഓക്കെ മൈക്ക് ഓഫ് ചെയ്യൂ അടുത്തത് അടുത്തത് ഏതാണ് ടങ്ക് ടങ്ക് പറയേ ടങ്ക് അടുത്ത ആളോടാണ് ഞാൻ ചോദിക്കുന്നത് ടങ്ക് അസ്ന ടങ്ക് പറയൂ അസ്ന ഓക്കെ ആമിന ലാമിയ അടുത്തത് കൈ കൈ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് കൈ സോഫ്റ്റ് ആണോ എന്ന് നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ് ബില്ലോ ഉപയോഗിക്കാം അല്ലെ പിന്നെ ഉള്ളത് നോസ് മാത്രമാണ് നോസ് എന്താണ് സ്റ്റിങ്കിങ് ഗാർബേജ് സ്റ്റിങ്കിങ് ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നാറ്റമുള്ള വേസ്റ്റുകള് നമുക്ക് മണക്കാൻ പറ്റും അല്ലെ മണം വരും അല്ലെ മൂക്കിക്കൂടെ സോ മനസ്സിലായല്ലോ പിന്നെ ചെവി ചെവിക്ക് രണ്ടെണ്ണം ഉണ്ട് നോയ്സും മ്യൂസിക്കും നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണ് പാട്ട് ഇത് രണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ Yes. അടുത്തത് പേജ് നമ്പർ 6 പേജ് നമ്പർ 6 എടുത്ത എല്ലാവരും ടീച്ചർ ഇവിടെ ഓൾറെഡി ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയതാണ് യെസ് വൈ ഡസ് ആർ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് വെൻ വി എക്സസൈസ് ഓർ വർക്ക് ഔട്ട് നമ്മള് നമ്മളുടെ ഹാർട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ ഇരിക്കുന്നതിനേക്കാളും ഹാർട്ടിന്റെ ബീറ്റിംഗ് കൂടും എക്സസൈസ് ചെയ്യുമ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റർ ടു സപ്ലൈ ബ്ലഡ് ടു ആർ ഓർഗൻസ് അല്ലെങ്കിൽ മസിൽസ് അല്ലെങ്കിൽ ആർ ബോഡി ഓക്കെ ഹാർട്ട് ബീറ്റ്സ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടോ ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റർ ടു സപ്ലൈ ബ്ലഡ് ടു ആർ ബോഡി എന്നാണ് ബോഡിയുടെ ആ പാട്ട് കട്ടായി കേട്ടോ ഓക്കെ ബോഡിയും കൂടെ ചേർത്ത് എഴുതുക ലാസ്റ്റ് എന്തിനാണ് ഹാർട്ട് ബീറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും എന്തിനാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ട് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റർ ടു സപ്ലൈ ബ്ലഡ് ടു അവർ ബോഡി കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിക്ക് കൂടുതൽ എനർജി വേണം വി നീഡ് മോർ എനർജി അപ്പൊ എന്ത് ചെയ്യും ഹാർട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് കൂടുതൽ ബ്ലഡ് നമ്മളുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് സപ്ലൈ ചെയ്യും ഓക്കെ So heart beats faster to supply blood to our body. വേണമെന്നുണ്ടെങ്കിൽ ടു ഗെറ്റ് മോർ എനർജി എന്നും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ ടീച്ചർ ഇവിടെ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞിട്ട് ഇത് എഴുതുക ഓക്കെ അതായത് എന്താണ് ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റർ ടു സപ്ലൈ ബ്ലഡ് ടു അവർ ബോഡി to get more energy angane ezhuda okay heart beats faster to supply blood to our body to get more energy okay adutathu identify the internal organs and write their names in the space provided simple alle nokki ezhudike ellarum edakkeyana first one is brain second one is lungs third one is heart fourth one is സ്റ്റൊമക് ഒന്നെന്നുള്ളത് ബ്രെയിൻ ആണ് രണ്ടെന്നുള്ളത് ലങ്സ് ആണ് മൂന്നെന്നുള്ളത് ഹാർട്ട് ആണ് നാല് സ്റ്റൊമക് ബ്രെയിൻ ലങ്സ് ഹാർട്ട് ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്റ്റൊമക് ഓക്കെ ദെൻ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഓക്കെ എക്സസൈസ് ഓക്കെ ദെൻ താങ്ക് യു സോ മച്ച് സീ യു ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ബൈ